നമസ്കാരം. 22 വർഷം എതിരാളികളില്ലാതെ അടക്കിവാണ ബി ജെ പി. യഥാർത്ഥ മത്സരം നേരിടുന്ന ഗുജറാത്തിലെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. രാജ്യം ആകാംക്ഷയോടെ ഗുജറാത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. സ്വന്തം പ്രഭാവത്തിൽ 3 തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് വൻ വിജയം നേടിക്കൊടുത്ത നരേന്ദ്രമോദിക്ക് ഗുജറാത്തിൽ കാലിടറുമോ, അതോ മോദി തരംഗം ഒരിക്കൽ കൂടി ആഞ്ഞടിക്കുമോ എന്നാണ് ആകാംക്ഷ. എക്സിറ്റ് പോളുകൾ വിശ്വസിക്കുകയാണെങ്കിൽ ഗുജറാത്തിൽ വീണ്ടും അധികാരത്തിലെത്താൻ കോൺഗ്രസിന് കാത്തിരിക്കേണ്ടി വരും. 27% വ്യത്യാസത്തിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും തൂത്തുവാരിയ ബി ജെ പിക്ക് കാര്യങ്ങൾ പക്ഷേ ഇത്തവണ എളുപ്പമാകില്ലെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നു. മോദിയെ തളയ്ക്കാൻ 3 ചെറുപ്പക്കാരുടെ പിന്തുണയോടെ മുഴുവൻ ഊർജവും ആവാഹിച്ച് രാഹുൽ പയറ്റിയ തന്ത്രങ്ങൾ ഒരു പോരാട്ടത്തിന്റെ അന്തരീക്ഷം ഗുജറാത്തിൽ ഉണ്ടാക്കിയെന്നത് ശരി തന്നെ. എന്നാൽ ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഹാർദിക് പട്ടേലിന്റെയും ജിഗ്നേഷ് മേവാനിയുടെയും അൽപേഷ് താക്കൂറിന്റെയും ജനസമ്മിതി മതിയാകുമോ? 22 വർഷത്തെ ഭരണത്തിൽ സ്വാഭാവികമാകുന്ന ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ രാഹുലിനും കൂട്ടർക്കും കഴിഞ്ഞിട്ടുണ്ടോ? അതോ ഗുജറാത്ത് മോഡൽ വികസനവും മോദി മാജിക്കും തീവ്ര ഹിന്ദുത്വവും ഇഴ ചേർത്ത് ഗുജറാത്ത് ജനതയുടെ വിശ്വാസം ഒരിക്കൽ കൂടി ബി ജെ പി നേടിയെടുക്കുമോ? ഉത്തരം കിട്ടാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ഗുജറാത്തിൽ മോദിയെ തളയ്ക്കുമോ രാഹുൽ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ്, ആം ആദ്മി പാർട്ടി നേതാവ് സി ആർ നീലകണ്ഠൻ, എം ഇ എസ് പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ, ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് ദ ക്വിൻ്റ് ലേഖകൻ രാഹുൽ നായർ, കഴിഞ്ഞ 1 മാസമായി ഗുജറാത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മാതൃഭൂമി ന്യൂസ് പ്രതിനിധി കെ മധു എന്നിവർ ചേരുകയാണ് സൂപ്പർ പ്രൈം ടൈമിൽ. ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ഫലം നാളെ വരാനിരിക്കെ സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുകയാണ് മോദിയെ തളയ്ക്കുമോ രാഹുൽ. ശ്രീ പി കെ കൃഷ്ണദാസ്, ഇപ്പോഴും ഗുജറാത്തിന്റെ മകനാണ് നരേന്ദ്രമോദി, ആ ഒരു പ്രതിച്ഛായ ഇപ്പോഴും അവിടെയുണ്ട്. എന്തെല്ലാം കുറ്റങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ചാലും ഗുജറാത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ബി ജെ പി. പക്ഷേ എന്നിട്ടും ഇത്രയ്ക്കും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്തുകൊണ്ട് ഗുജറാത്തിൽ വന്നു? ബി ജെ പിക്ക് വളരെ അനായാസം കേവല ഭൂരിപക്ഷം നേടാൻ കഴിയും എന്ന രീതിയിൽ ആരും പറയാത്തത് എന്തുകൊണ്ടാണ്? എക്സിറ്റ് പോൾ ഫലങ്ങൾ വെച്ച് നോക്കിയാൽ പോലും ബി ജെ പിയെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ പോലും നടത്തിയ വിലയിരുത്തലുകളിലും എക്സിറ്റ് പോളുകളിലും ബി ജെ പി പറയുന്നത് പോലെയുള്ള ആനുകൂല്യം കിട്ടിയിട്ടില്ല. പരമാവധി വന്നു കഴിഞ്ഞാൽ 115 സീറ്റുകൾ, ഇത്രയേ ഉള്ളൂ എക്സിറ്റ് പോളിലും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം ഗുജറാത്തിൽ വേണ്ടി വന്നത്? ഞങ്ങളുടെ പ്രതീക്ഷ ഗുജറാത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയം ആവർത്തിക്കും, യാതൊരു സംശയവും അക്കാര്യത്തിൽ ഉണ്ടാവില്ല. മാത്രമല്ല, ഇത് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു മാതൃകയായി മാറാനും സാധ്യതയുണ്ട്. കാരണം ഭാരതീയ ജനതാ പാർട്ടി ഗുജറാത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയം അത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്, ദേശീയതയുടെ രാഷ്ട്രീയമാണ്. മറിച്ച് കോൺഗ്രസ് അധികാരത്തിലെത്താൻ ഏതറ്റം വരെ പോകാനും തയ്യാറാണ് എന്നുള്ളതായിരുന്നു ഗുജറാത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. കാരണം ഒരു ദേശീയ പാർട്ടി എന്ന് അഭിമാനിക്കുന്ന കോൺഗ്രസ്, 60 വർഷം രാജ്യം ഭരിച്ച കോൺഗ്രസ്, ഏതാണ്ട് 23 വർഷത്തോളം ഗുജറാത്തും ഭരിച്ച കോൺഗ്രസ് കേവലം ദേശീയതയും മറ്റെല്ലാം വിട്ട് ജാതി സമവാക്യങ്ങൾക്ക് പിന്നിൽ പച്ചയായിട്ട് പോകുന്നതാണ് നമ്മൾ ഗുജറാത്തിൽ കണ്ടത്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ പ്രചരണം കോൺഗ്രസിന് വേണ്ടി നടത്തിയത് ഹാർദിക് പട്ടേലായിരുന്നു, അതുപോലെ തന്നെ മേവാനിയായിരുന്നു, അതുപോലെ അൽപേഷ് താക്കൂർ ആയിരുന്നു. അങ്ങനെ ഹാർദിക് പട്ടേലിന്റെയും മേവാനിയുടെയും അൽപേഷ് താക്കൂറിന്റെയും പ്രചരണം, ഈ 3 യുവാക്കളെ മുൻനിർത്തിയാണല്ലോ കോൺഗ്രസിന്റെ പ്രചാരണം. രാഹുൽ ഗാന്ധി ഏറ്റവും മുന്നിൽ നിന്ന് നയിക്കുന്നു, പിന്തുണയുമായി ഈ 3 യുവാക്കളും. ഇവർ ചേർന്ന് മോദി മാജിക്കിനെ അട്ടിമറിക്കുമെന്ന പ്രചാരണമാണ് നടക്കുന്നതും. ഇത് പരാജയപ്പെടുമെന്നാണോ താങ്കൾ വിലയിരുത്തുന്നത്? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് പരാജയപ്പെടും? ഈ പട്ടേൽ സമുദായം എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഒപ്പം നിന്നവരാണ്. കഴിഞ്ഞ 22 വർഷത്തെ ഭരണത്തിലും പട്ടേൽ സമുദായത്തിന്റെ പിന്തുണ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു, അതിത്തവണ നഷ്ടപ്പെടുകയാണ്. പിന്നെ ഈ അൽപേഷ് താക്കൂറിൻ്റെയും മേവാനിയുടെയും കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വാദിക്കാം അതിൽ പല വോട്ടുകളും നേരത്തെ തന്നെ കോൺഗ്രസിനൊപ്പം നിന്നത് തന്നെയാണ് എന്ന്. പക്ഷേ ഈ പട്ടേൽ അതൊരു എക്സ് ഫാക്ടറായി മാറുകയല്ലേ? ഹാർദിക് പട്ടേലിൻ്റെ സാന്നിധ്യം അത് വലിയ വിടവുണ്ടാക്കും ഈ വിജയത്തിൽ എന്നാണ് അവകാശവാദങ്ങൾ വരുന്നത്. അത് ബി ജെ പിക്ക് അത്ര പെട്ടെന്ന് നിഷേധിക്കുവാൻ കഴിയുന്ന ഒന്നാണോ?
ഒരിക്കലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഹാർദിക് പട്ടേലോ മേവാനിയോ അല്ലെങ്കിൽ അൽപേഷ് താക്കൂറോ ഒരു അത്ഭുതങ്ങളും നമ്മുടെ ഗുജറാത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ല. മാത്രമല്ല, എന്താണോ ഉത്തർപ്രദേശിൽ സംഭവിച്ചത്, അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ചേർന്ന് ഉത്തർപ്രദേശിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചത്? കോൺഗ്രസിന് 10-ൽ താഴെ സീറ്റുകൾ കൊണ്ട് തൃപ്തി അടയേണ്ടി വന്നില്ലേ? തീർച്ചയായും ഉത്തർപ്രദേശിലെ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് ഫലം തന്നെയായിരിക്കും ഗുജറാത്തിലും ആവർത്തിക്കാൻ വേണ്ടി പോകുന്നത്. ജനങ്ങളാണ് 22 വർഷക്കാലത്തെ ബി ജെ പിയുടെ സൽഭരണത്തിൻ്റെ നേട്ടങ്ങൾ അനുഭവിച്ചൊരു ജനത ഈ ജാതീയതയുടെ പ്രചരണത്തിൻ്റെ പിന്നിൽ അവർ മയങ്ങിപ്പോവില്ല. ശ്രീ പി കെ കൃഷ്ണദാസ് ജാതീയത എന്ന് പറയുന്ന ആക്ഷേപിക്കും, പക്ഷേ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളോ, ഈ മൂന്ന് ചെറുപ്പക്കാരും രാഹുൽ ഗാന്ധിയും ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അതാണ് ഗുജറാത്ത് മോഡൽ വികസനത്തിനെതിരെയുള്ള കാര്യങ്ങൾ, 22 വർഷത്തെ ഗുജറാത്ത് മോഡൽ വികസനത്തിനെതിരെയുള്ള കാര്യങ്ങൾ മോദി മാജിക്ക്, അതിനോടൊപ്പം തന്നെ ഹിന്ദുത്വവും ഇഴചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ മുന്നേറ്റം, അതിനെതിരെയുള്ള പ്രചാരണമാണ് നടത്തുന്നത്. അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത് ഗുജറാത്ത് മോഡൽ വികസനമാണ് എങ്കിൽ, ഗുജറാത്ത് മോഡൽ വികസനം പൊള്ളയാണ് എന്ന തുറന്നുകാട്ടലാണ് എങ്കിൽ, ഇത് ജനം അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ, അവിടെ ബി ജെ പിയുടെ പരാജയം വലിയത് തന്നെയാകില്ലേ? അങ്ങനെ ഒരു വിലയിരുത്തലും ബി ജെ പി നടത്തിയിട്ടുണ്ടാവുമല്ലോ. കാരണം ഒരു അണ്ടർ കറന്റ് എന്ന് പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ ഗുജറാത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ട്. ബി ജെ പി ഇത്തവണ അധികാരത്തിൽ വരേണ്ട എന്നൊരു തോന്നലുണ്ട് എങ്കിൽ ബി ജെ പിയുടെ സ്ഥിതി ദയനീയമാകും, അതല്ലെങ്കിൽ വൻ വിജയം ബി ജെ പി നേടും. തീർച്ചയായിട്ടും ഈ പിന്നെ ഹാർദിക് പട്ടേലോ അല്ലെങ്കിൽ മേവാനിയോ അല്ലെങ്കിൽ അൽപേഷ് താക്കൂറോ, അതോടൊപ്പം തന്നെ ഇവരുടെ പിന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയോ അവിടെ വികസനം ഒരു അജണ്ടയായിട്ടോ തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ടോ നടത്തിയിട്ടില്ല. അവർ കേവലം ഹാർദിക് പട്ടേൽ നടത്തിയത് പട്ടേൽ സംവരണമാണ്, മേവാനി നടത്തിയത് മേവാനിയുടെ ആ ജാതി രാഷ്ട്രീയമാണ്. അതേപോലെ അൽപേഷ് താക്കൂറും അദ്ദേഹത്തിന് മറ്റൊന്നുമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് 1% വരുന്ന താക്കൂർ വിഭാഗത്തിൻ്റെ താല്പര്യം മാത്രമാണ് അവർ തെരഞ്ഞെടുപ്പിലുടനീളം ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ ജനങ്ങളെ സംബന്ധിച്ച് 22 കൊല്ലക്കാലത്തെ ഭരണം എന്ന് പറയുന്നത്, മഞ്ജുഷ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർഷിക വളർച്ച നിരക്ക് 13%, ദേശീയ ശരാശരി 3% മനസ്സിലാക്കണം. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, അതുപോലെ തന്നെ GSDP, അതുപോലെ തന്നെ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കണക്കുകളും, നമ്മുടെ ഗുജറാത്തിലെ എല്ലാ കണക്കുകളും ഗുജറാത്തിൽ ഗവൺമെൻറ്റിന് അനുകൂലമാണ്, BJP ഗവൺമെൻറ് അനുകൂലമാണ്. മാത്രം ഒരു കാര്യം ഞാൻ പറയാം, 1962 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തറക്കല്ലിട്ട പദ്ധതിയാണ് നർമ്മദ. ഏതാണ്ട് 9333 ഗ്രാമങ്ങളിൽ കുടിവെള്ളം, 131 നഗരങ്ങളിൽ കുടിവെള്ളം. മാത്രമല്ല, 800,000 ഹെക്ടർ കൃഷിഭൂമിയിലാണ് ഇതിലൂടെ ജലമെത്തിച്ചിട്ടുള്ളത്. ഒരു വിപ്ലവകരമായ മാറ്റമാണ് ഈ ഗുജറാത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കോൺഗ്രസ്സിന് എന്താ പറയാനുള്ളത്? ഇത് അവർ 60 രാജ്യം ഭരിച്ചപ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ 10 UPA കേന്ദ്രം ഭരിച്ച സമയത്ത് 3G കുംഭകോണം, അല്ലെങ്കിൽ 2G കുംഭകോണം, അല്ലെങ്കിൽ കൽക്കരി കുംഭകോണം, അല്ലെങ്കിൽ ഈ കുംഭകോണങ്ങളുടെ കഥകളല്ലാതെ കോൺഗ്രസ്സിന് ഒരു വികസനത്തിൻ്റെ എന്തെങ്കിലും അവർക്ക് ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ, ശൂന്യമായ അവനാഴിയുമായിട്ടാണ് കോൺഗ്രസ് ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങിയത്. രാഹുൽ നായർ, താങ്കൾക്ക് ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്ന കാര്യമാണല്ലോ, അഹമ്മദാബാദിൽ ലേഖകനാണല്ലോ താങ്കൾ. ശ്രീ പി കെ കൃഷ്ണദാസ് പറഞ്ഞതുപോലെയാണോ കാര്യങ്ങൾ? മോദി ഒരു ബ്രഹ്മാസ്ത്രമാണ്, അതേസമയം ശൂന്യമായ ആവനാഴിയുമായാണ് കോൺഗ്രസ് രംഗത്ത് ഇറങ്ങിയിരുന്നത് എന്ന്. ജാതി രാഷ്ട്രീയം കളിച്ചു കോൺഗ്രസ് മൂന്ന് ചെറുപ്പക്കാരെ, ഹാർദിക് പട്ടേലിനെയും മേവാനിയെയും അൽപേഷ് താക്കൂറിനെയും മുന്നിൽ നിർത്തിക്കൊണ്ട്. അതാണ് ഗുജറാത്തിൽ സംഭവിച്ചത്, അല്ലാതെ വികസനം അവിടെ ചർച്ചയായിട്ടില്ല എന്നാണോ? കിസ്ക വികാസ് എന്ന ചോദ്യം ഉന്നയിച്ചതാണല്ലോ അത്, പക്ഷേ ജനങ്ങളിൽ ഏശിയിട്ടില്ല എന്നാണോ കാണേണ്ടത്? ഇപ്പം അങ്ങനെ പറയുമ്പോൾ ഗുജറാത്തിലെ വികാസ് നരേന്ദ്രമോദിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കാരണം BJP ഫോർ എ വെരി ലോങ് ടൈം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നരേന്ദ്രമോദി ഇല്ല ഗുജറാത്തിൽ. നരേന്ദ്രമോദി ഇപ്പോൾ ഡൽഹിയിലാണ്. ഗുജറാത്ത് ഭരിക്കുന്നത് ഇപ്പോൾ മുമ്പ് ആനന്ദിബെൻ പട്ടേലായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വിജയ് റൂപാനിയാണ്. അപ്പോൾ ഇവരുടെ ഭരണത്തിൻ്റെ ഇവരുടെ റൂളിൻ്റെ അണ്ടറിൽ കുറേ പ്രശ്നങ്ങൾ മുമ്പിൽ വന്നിട്ടുണ്ട്, കുറേ ഡിഫിക്കൽട്ടീസ് ഇൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് വന്നിട്ടുണ്ട്. ആ ദാറ്റ് കപ്പിൾഡ് വിത്ത് ദ പാർട്ടിദാർ റിസർവേഷൻ മൂവ്മെൻറ്റ്, അതുകൊണ്ട് വന്ന ഉള്ള വയലൻസ് ആൻഡ് അട്രോസിറ്റീസ്, ഈ എല്ലാം ഫാക്ടേഴ്സ് കാരണം കുറേ ഒരു ഹീറ്റഡ് മൂവ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഗുജറാത്തിൽ. അത് കോൺഗ്രസ് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. 2015 ലോക്കൽ ബോഡി എലക്ഷൻസ് നടന്ന സമയത്ത്
കോൺഗ്രസ് ആയിരുന്നു മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇൻ മോസ്റ്റ് ഓഫ് ദ താലൂക്കാസ് ആൻഡ് മുനിസിപ്പൽ കമ്മീഷൻസ്. അപ്പോൾ കോൺഗ്രസിന് ഒരു റൂറൽ ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ടു വർക്ക് അപ്പോൺ. പക്ഷേ ബി ജെ പി മാതിരി കോൺഗ്രസിന്റെ പെനിട്രേഷൻ ഇല്ല. അതായത് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ക്രൂഷ്യൽ ഫാക്ടർ ദാറ്റ് ഹാസ് വർക്ക് ഫോർ ബി ജെ പി. അതല്ലാണ്ട് ഇപ്പോൾ ഹാർദിക് പട്ടേൽ, ജിഗ്നേഷ് മേവാനി, പിന്നെ അൽപേഷ് ഠാക്കൂർ കുറിച്ച് പറയുമ്പോൾ ഹാർദിക് പട്ടേലിന്റെ ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഹാർദിക് പട്ടേലിന്റെ ലാസ്റ്റ് അഹമ്മദാബാദ് റാലി വിസിറ്റ് ചെയ്ത സമയത്ത് ഞാൻ അവിടെ കുറെ ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാല് പേര് പറഞ്ഞല്ലോന്ന് അവർ കോൺഗ്രസിന് വോട്ട് ചെയ്യും, ബാക്കി എല്ലാവരുടെ മനസ്സിലൊരു ഇൻഡിസൈസിവ്നെസ് ഉണ്ടായിരുന്നു. അവരെ ആർക്കാ വോട്ട് ചെയ്യാൻ പോകുന്നത് അത് അവർക്ക് അറിയില്ല. അവർ പറയണത് ഞങ്ങൾ ഇവിടെ സമാജിന്റെ ഡയറക്ഷനില, സമാജ് ഏത് ഡയറക്ഷനിലാണ് പോവാ, ഞങ്ങൾ ആ ഡയറക്ഷനാണ് ഫോളോ ചെയ്യുക. അപ്പൊ അത് കാരണം പാർട്ടിദാർ വോട്ട്സ് ഒരു ഇൻഡിസൈസീവ് ഫേസിലാണ്. യെസ്, ഇൻ സെർട്ടൻ പ്ലേസസ്, ഇപ്പൊ മെഹസാന പറയുമ്പോൾ അവിടെ പാർട്ടിദാർ അഗ്രഷൻ കുറെ സ്ട്രോങ് ആണ് അഗേൻസ്റ്റ് ബി ജെ പി, ബിക്കോസ് മെഹസാന ജെനസിസ് ആയിരുന്നു പാർട്ടിദാർ അഗ്രഷന്റെ. പാസ് അല്ല, സർദാർ പട്ടേൽ ഗ്രൂപ്പ് അണ്ടർ ലാൽജി ഭായ് പട്ടേൽ അവരാണ് തുടങ്ങിയത്. ഇത് അത് മെഹസാന വെച്ചിട്ടാണ് തുടങ്ങിയത്. അതല്ലാണ്ട് ഓഗസ്റ്റ് 25 മഹാറാലി കഴിഞ്ഞിട്ട് മെഹസാനയിൽ വെച്ചിട്ട് രണ്ട് യൂത്ത്സിനെയും അവിടെ പോലീസ് ഫയറിംഗിൽ അവരുടെ ഡെത്ത് ആയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച്. അപ്പൊ അവിടെ വെച്ചിട്ട് ഒരു കുറെ ഒരു ബോയിലിംഗ് പോയിന്റ് ആണ്. ഞങ്ങൾ സൂറത്ത് നോക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ടും വി വർ എക്സ്പെക്ടിങ് ഒരു ബാക്ക്ലാഷ് അഗെയിൻസ്റ്റ് ബി ജെ പി. പക്ഷെ ഗ്രൗണ്ട് റിയാലിറ്റീസ് അഗെയിൻ പാർട്ടിദാർ ഇൻഡിസൈസീവ്നെസ്സിലാണ് ബോയിൽ ഡൗൺ ചെയ്തിരിക്കുന്നത്. എന്താ വെച്ചാൽ പാർട്ടിദാർസ് ഡു കം ഫ്രം ദ ട്രേഡർ ആൻഡ് ദ ബിസിനസ് ക്ലാസ്. ഇതിപ്പോ ഹാർദിക് പട്ടേൽ പറയുന്ന മാതിരി അവർക്ക് ജോലി ഇല്ല, റിസർവേഷന്റെ പ്രശ്നങ്ങളുണ്ട്. അതല്ലാണ്ട് തന്നെ ദേ ആർ ഓൾസോ ഫ്രം ദ ബിസിനസ് ക്ലാസ്. സോ ദ ബിസിനസ് ക്ലാസിന്റെ മനസ്സിലാവും ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സൈഡിംഗ് വിത്ത് ദ നോൺ എൻമി ദാൻ ദി അൺനോൺ ഡെവിൽ. അപ്പോൾ ഓൾ ദീസ് ഫാക്ടേഴ്സ് പുട്ടിംഗ് ഇൻ ടുഗെദർ ബി ജെ പിക്ക് ഒരു സ്റ്റിൽ ഒരു കംഫർട്ട് മാർജിൻ ഉണ്ട്. ബട്ട് ഇറ്റ് വിൽ ഓൺലി ലാസ്റ്റ് ഇൻ ദിസ് എലക്ഷൻ. നെക്സ്റ്റ് എലക്ഷനിൽ ഇത് കണ്ടിന്യൂ ആവും എന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ രാഹുൽ ഗാന്ധിന്റെ ക്യാമ്പയിൻ ഈ പ്രാവശ്യം ഗുജറാത്തിൽ നല്ല സ്ട്രോങ് ആയിരുന്നു. ഹി കെയിം ഔട്ട് വെരി സ്ട്രോങ്ലി അഗെയിൻസ്റ്റ് ബി ജെ പി. ബി ജെ പിന്റെ ആൾക്കാർ വികാസിനെ കംപ്ലീറ്റ്ലി ഡൈഗ്രസ് ചെയ്തിട്ട് വേറെ ടോപ്പിക്സിലാണ് വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ അവരുടെ ആങ്സൈറ്റി ആൻഡ് ദർ അണ്ടർ കോൺഫിഡൻസ് കുറെ ക്ലിയർലി റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ഫാക്ട് ദാറ്റ് ബി ജെ പി മാനിഫെസ്റ്റോ ജസ്റ്റ് 17 hours ബിഫോർ എലക്ഷൻ ആണ് റിലീസ് ചെയ്തത്, ഇറ്റ്സ് എൽഫ് ബിഗ് സ്പീക്സ് വോല്യൂംസ് അബൌട്ട് ബി ജെ പിസ് ഫിയർ. അപ്പോ ബട്ട് ഇവൻച്വലി ദ ടൈഡ് വിൽ സ്വിംഗ് ഇൻ ഫേവർ ഓഫ് ബി ജെ പി. പക്ഷേ എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ എക്സിറ്റ് പോളിൽ എനിക്ക് എന്റെ ഫുൾ വെയിറ്റ് ഇടാൻ പറ്റില്ല. എന്താ വെച്ചാ പിന്നെ അല്ലാണ്ട് എനിക്ക് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ഞങ്ങൾ കണ്ട കാര്യത്തിൽ അത് എക്സിറ്റ് പോൾ കോൺഗ്രുവൻ്റ് അല്ല. ഐ വുഡ് റാദർ സ്റ്റിക്ക് വിത്ത് കോൺസർവേറ്റീവ് റിസൾട്ട് റാദർ ദാൻ വാട്ട് എക്സിറ്റ് പോൾ ഗിവ്സ് ഔട്ട്. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ കെ മധു ഞങ്ങളുടെ പ്രതിനിധിയാണ്. ഒരു മാസത്തോളം മധു ഗുജറാത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടുകൾ ചെയ്തതുമാണ്. മധു കണ്ട കാഴ്ചകൾ പ്രകാരം ഇപ്പോൾ രാഹുൽ പറഞ്ഞതുപോലെ മോദി ഇല്ല ഗുജറാത്തിൽ 3 വർഷമായിട്ട്. 2014 ശേഷം അവിടെ മോദി ഇല്ല, പിന്നീട് 2 മുഖ്യമന്ത്രിമാർ മാറി വന്നു ഗുജറാത്തിൽ. പക്ഷേ ഇപ്പോഴും ഗുജറാത്തി ജനതയുടെ മനസ്സിൽ മോദി എന്ന വികാരം ഇല്ലേ? അതോ രാഹുൽ പറയുന്നത് പോലെ ഈ 3 വർഷം കൊണ്ട് അതിൽ മാറ്റം വന്നിട്ടുണ്ടോ? മോദി മാജിക് ഇല്ല എന്നാണോ കരുതേണ്ടത്? ഇപ്പോൾ പല ഘടകങ്ങളും ബി ജെ പിക്ക് എതിരെ വന്നിട്ടുണ്ട്. അതിപ്പോൾ ഏറിയും കുറഞ്ഞും വരികയാണെങ്കിൽ ബി ജെ പിക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടം നേരിടേണ്ടി വരും. പക്ഷേ രാഹുൽ പറയുന്നത് വിജയം ബി ജെ പിക്ക് ഒപ്പമായിരിക്കും എന്നാണ്. പക്ഷേ ഈ രാഹുൽ ആദ്യം പറഞ്ഞ കാര്യം, ഈ മോദി മാജിക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഗുജറാത്തിൽ നിന്ന്? മോദി തന്നെയാണ് ഇപ്പോഴും ഗുജറാത്തിലെ ഒരേ ഒരു നേതാവ്, അതിൽ യാതൊരു സംശയവുമില്ല. മറ്റ് നേതാക്കൾ ആരൊക്കെയെന്ന്, കോൺഗ്രസിനൊരു നേതാവില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ബി ജെ പിക്ക് മറ്റൊരു നേതാവില്ല ഗുജറാത്തിൽ. അമിത്ഷാ ഒരു ക്രൗഡ് പുള്ളറല്ല, അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ രാഹുൽ പറഞ്ഞതിനോട് തുടർച്ചയായി പറയാവുന്നത് ഗ്രാമീണ ഗുജറാത്തും നാഗരിക ഗുജറാത്തും രണ്ടായി തിരിഞ്ഞാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസിന് അവരുടെ ഏറ്റവും മോശം കാലത്ത് പോലും 1/3% വോട്ടുകൾ കോൺഗ്രസിന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. പക്ഷേ അതിന്റെ ഹിന്ദുത്വ കുടക്കീഴയ്ക്ക് ഉള്ളിൽ ദ്വാരങ്ങൾ വീഴുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും നിർണായകമാക്കുന്നത്. കമണ്ടലുവിന്റെ രാഷ്ട്രീയത്തെ മണ്ഡലിന്റെ രാഷ്ട്രീയം വച്ച് പകരം വയ്ക്കുകയായിരുന്നു ഇപ്രാവശ്യം കോൺഗ്രസ് ചെയ്തത്. ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് എത്രത്തോളം ഫലവത്താകുന്നു എന്നുള്ളിടത്താണ് കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ തുന്നിച്ചേർക്കുന്നത്. എല്ലാ സാധ്യതകളുടെയും വാതിലുകൾ തുറന്നിടുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്.
വലിയ വിധത്തിൽ ബി ജെ പിക്ക് വിജയം നേടാനാവും. ചെറിയ മാർജിനിൽ 95-105 മാർജിനിൽ ബി ജെ പിക്ക് വിജയം നേടാനാവും. കോൺഗ്രസിന് 110 സീറ്റുകൾ അല്ലെങ്കിൽ 115 സീറ്റുകൾ വരെ വരാനുള്ള സാഹചര്യവുമുണ്ട്. എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, 1984 മാധവ് സിംഗ് സോളങ്കി നടത്തിയ ഖാം പരീക്ഷണത്തിന്റെ ഒരു റിവേഴ്സ് കൺസോൾട്ടേഷൻ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അമിത്ഷായുടെയും മോദിയുടെയും ഏറ്റവും വലിയ പ്രതീക്ഷ. അതായത്, അന്ന് പാട്ടിദാർമാർക്കെതിരായ വോട്ടുകൾ കോൺഗ്രസ് സമാഹരിച്ചെങ്കിൽ ഇന്ന് പാട്ടിദാർ വോട്ടുകൾ സമാഹരിക്കാനുള്ള കോൺഗ്രസ് ശ്രമത്തിനെതിരെ മറ്റെല്ലാവരും സംയോജിക്കുന്നു. അത് ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്യും എന്നുള്ളതാണ്. കഴിഞ്ഞ 22 വർഷത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ മധു പരിശോധിച്ച കാര്യമാണല്ലോ, ഈ 58 സീറ്റുകൾ കഴിഞ്ഞ 22 വർഷമായിട്ട് ബി ജെ പി തോറ്റിട്ടേയില്ല. 42 സീറ്റുകളിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം 30,000-ത്തിലും ഏറെയാണ്. ഒറ്റയടിക്ക് മറികടക്കാൻ പറ്റുന്നതാണോ കോൺഗ്രസിന് ഈ വലിയ കണക്കുകൾ? 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ 27% കൂടുതലാണ് ഉള്ളത് ബി ജെ പിക്ക് കോൺഗ്രസിൻ്റെ വോട്ട് ഷെയറിനേക്കാൾ. അത്ര പെട്ടെന്ന് മറികടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇത്തവണ ഉണ്ടോ, ഇങ്ങനെ ഒരു ഏകീകരണത്തോടുകൂടി? എന്തായാലും ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം നടക്കില്ല എന്ന കാര്യം ഉറപ്പാണ് ബി ജെ പിക്ക് അനുകൂലമായിട്ട്. അവിടെ വ്യത്യാസം ഉണ്ടാവുകയാണ്, അവിടെ വികേന്ദ്രീകരണം ഉണ്ടാവുകയാണ് ബി ജെ പിക്ക് എതിരായി സംഭവിക്കും. പക്ഷേ ഇത്രയും വലിയ ഒരു മാർജിൻ മറികടക്കുവാൻ ബി ജെ പിക്ക് കോൺഗ്രസിന് സാഹചര്യം ഒരുങ്ങുന്നുണ്ടോ ഗുജറാത്തിൽ? തീർച്ചയായും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബി ജെ പി ഗുജറാത്തിലെ ബി ജെ പി നേതാക്കളുമായി സംസാരിച്ചു. അവർ പറയുന്നത് ഒന്നാംഘട്ട വോട്ടെടുപ്പിൽ സൗരാഷ്ട്ര മേഖലയിൽ നിന്ന് 47 സീറ്റുകളും രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ നിന്ന് 63 സീറ്റുകളും, അങ്ങനെ 110 സീറ്റുകൾ ഞങ്ങൾക്ക് ഉറപ്പാണ് എന്നുള്ളതാണ്. അതാണ് ബി ജെ പിയുടെ യഥാർത്ഥ പ്രതീക്ഷ. അതിനപ്പുറത്തുള്ള എക്സിറ്റ് പോളുകളെ അവർ പോലും വലിയ ഗൗരവത്തിൽ കാണുന്നില്ല. പക്ഷേ 135 സീറ്റ് വരെ പോകും എന്ന പ്രതീക്ഷ പുലരുന്നത് ഈ നേരത്തെ പറഞ്ഞ രണ്ട് കാരണങ്ങളാലാണ്. ഒന്ന്, അവസാന ദിവസം പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാരെ എത്തിക്കാൻ കോൺഗ്രസിന് എത്രത്തോളം സാധിച്ചു എന്നുള്ളത് നിർണായകമാണ്. പലയിടത്തും പോളിംഗ് ബൂത്തുകളിൽ ബൂത്ത് ഏജന്റുമാർ പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പോഴും കോൺഗ്രസ് ഗുജറാത്തിലുള്ളത്. ആ രാഷ്ട്രീയ സാഹചര്യമാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ കരുത്ത്. മഞ്ജുഷ്, ശ്രീ സി ആർ നീലകണ്ഠൻ, സംഘടനാ ശേഷി അത് ബി ജെ പിക്ക് കോൺഗ്രസിനേക്കാളും വളരെ കൂടുതലാണ്. ഓരോ ബൂത്തിലും, അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ, ഓരോ ബൂത്തിലും ഓരോ 20 വീടുകൾക്കും ഒരു നേതാവ് എന്ന ക്രമത്തിൽ അവിടെ ഏർപ്പാടുകൾ ചെയ്തിരിക്കുകയായിരുന്നു. ഓരോ ബൂത്തിലും ഇത്ര കുടുംബങ്ങളുടെ കാര്യങ്ങൾ നോക്കുവാൻ ഒരു നേതാവ്, ഈ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം ഇന്ത്യയിൽ ഒരിടത്തും കാണുകയില്ല. അങ്ങനെ മികച്ച ഒരു സംഘടനാ സെറ്റപ്പിൽ നിന്നാണ് ഗുജറാത്തിൽ ബി ജെ പി ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരിക്കുന്നത്. അവിടെ കോൺഗ്രസ് ഏത് രീതിയിലുള്ള രാഷ്ട്രീയം കളിച്ചാലും, ഇത്തവണ ജാതി രാഷ്ട്രീയം എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ ഈ നീക്കങ്ങളെ ബി ജെ പി പരസ്യമായി തള്ളിക്കളയുന്നുമുണ്ട്. ഇങ്ങനെ ഏത് രീതിയിലുള്ള രാഷ്ട്രീയം കളിച്ചാലും മറികടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയായിരുന്നില്ലേ? അല്ല, ഇവിടെ തീർച്ചയായും ബി ജെ പിക്ക് എതിരായ ഒരു ജനവികാരമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പൊ കൃഷ്ണദാസ് എങ്ങനെ പറഞ്ഞാലും ഇത്രയധികം പ്രാവശ്യം മോഡിക്ക് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തേണ്ടി വരിക, ഇത്രയധികം മുദ്രാവാക്യങ്ങൾ ഉയർത്തേണ്ടി വരിക, വികസനം എന്ന വാക്ക് മിണ്ടാതിരിക്കുക, ഇപ്പോൾ പല ജനവിഭാഗങ്ങൾക്കിടയിൽ നിന്ന് മോഡിക്കെതിരായി അല്ലെങ്കിൽ ബി ജെ പിക്കെതിരായ ആവശ്യങ്ങൾ ഉയർന്നു വരിക, നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ മോഡി അവിടെ മുഖ്യമന്ത്രി അല്ലാതായിരിക്കുക, ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിക്കുമ്പോൾ ഒരു സംശയവുമില്ല, മോഡിക്ക് ബി ജെ പിക്കും ഗുജറാത്തിൽ നന്നായി വിയർക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്നൊരു ചിത്രം. എളുപ്പമല്ല എങ്കിൽ പോലും ഈ